ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. നമ്മുടെ ഹീറോന്റെ മാസ്ട്രോൺ വണ്ടി ജനറൽ സർവീസ് ആയിട്ട് കയറ്റിയാണ്. ജനറൽ സർവീസിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്റെ എയർ ഫിൽട്ടർ ക്ലച്ച് ഗ്രീസ് ചെയ്യാനൊക്കെ ആയിട്ട്. എയർ ഫിൽട്ടറൊക്കെ നോക്കുമ്പോൾ പുതിയ ഫിൽട്ടറാണ്, വലിയ പഴക്കമൊന്നും ആയിട്ടില്ല, ഫ്രഷാണ്. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കി ആ എയർ ഫിൽട്ടർ ബോക്സൊക്കെ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട്, അതൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ഈ ക്ലച്ചിനകത്തായാലും ബെൽറ്റ് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യുക. നിലവിൽ വേറെ അങ്ങനെ പറയത്തക്ക ഒരു കംപ്ലൈൻറ്റ് എന്ന് പറയാനായിട്ട് നിലവിൽ ക്ലച്ചിൻ്റെ ഭാഗത്തില്ല. ഇതിന് കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. നിലവിൽ വേറെ അങ്ങനെ കംപ്ലൈൻറ്റ് പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. പിന്നെ അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി കാര്യങ്ങളൊക്കെ ആയാലും നോർമൽ സാധാരണ തേമാനങ്ങളൊക്കെ ഉള്ളൂ. ഈ സി വി ടി ക്ലച്ചിൻ്റെ മെയിൻ പാർട്ടാണ് ക്ലച്ച് ഷൂ കാര്യങ്ങളൊക്കെ വന്ന യൂണിറ്റ്. അപ്പോൾ അതും നിലവിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വേറെ പറയത്തൊക്കെ വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. അതൊന്ന് അയച്ച് ഒന്ന് ഗ്രീസിംഗ് ഒക്കെ നടത്തി റീസെറ്റ് ആക്കിയാൽ മതി. പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് അത്യാവശ്യം ഉണ്ട്, ഉപയോഗിക്കാനുണ്ട്, ഉപയോഗിക്കാനായിട്ട് ആവറേജ് കിടക്കുന്നുണ്ട്. ബാക്ക് ടയറായാലും അത്യാവശ്യം കണ്ടീഷനാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്താണ് ലീക്കോ കാര്യങ്ങളോ വേറെ പ്രോബ്ലംസൊന്നുമില്ല. ചോക്ക് കേബിളായാലും വർക്കിംഗ് ആണ്. ഇവിടെ ഒരു ചെറിയൊരു പൊട്ടൽ പോലെ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ തൽക്കാലം മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും ഇല്ല കേട്ടോ. ആക്സിലേറ്റർ കേബിളും പുതിയ കേബിളാണ് എടുക്കുന്നത്. പിന്നെ ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ബ്രേക്കിൻ്റെ കേബിളുകളൊക്കെ പുതിയ കേബിളാണ്. സ്പീഡോമീറ്ററൊക്കെ വർക്കിംഗ് ആണ്. ബുഷ് കാര്യങ്ങളൊന്നും വേറെ പ്രോബ്ലം ഒന്നുമില്ല. അഴിച്ചൊന്ന് ഗ്രീസിംഗ് ഒക്കെ നടത്തി നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. ബ്രേക്ക് ലൈൻഡറൊക്കെ ആയാലും ഫ്രണ്ടിലത്തെ നല്ല ലൈൻഡറാണ്, പ്രശ്നങ്ങളൊന്നും പറയാനായിട്ടൊന്നുമില്ല. പിന്നെ നമുക്കിതിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് പോകണ്ട. നമുക്കിത് ഇരിക്കുന്നത് എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. നമുക്കതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബാറ്ററിയുടെ ഇത് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു 4 ആമ്പിയറിൻ്റെ 12 വോൾട്ട് ബാറ്ററിയാണ് നമുക്ക് ഇതിന് തന്നെ. അപ്പോൾ അതിൻ്റെ വോൾട്ട് കാര്യങ്ങൾ നോക്കുമ്പോൾ 12.84 വോൾട്ട് കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പെർഫോമൻസാണ്. ബാറ്ററിയുടെ ടെസ്റ്റും കൂടി നടത്തുന്നുണ്ട്. അപ്പോൾ ഓക്കെ ആയിട്ട് കാണിക്കണം, നല്ല പെർഫെക്റ്റ് ബാറ്ററി ആയിട്ടാണ് കാണുന്നത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ കേട്ടോ. പിന്നെ അതിൻ്റെ പ്ലഗ് ആയാലും നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണമുണ്ട്, കംപ്ലൈൻ്റ് ഒന്നുമില്ല. പക്ക സർവീസാണ് വണ്ടി. കാരണം എന്ന് വെച്ചാൽ വേറെ പറയത്തേക്ക് എല്ലാ ഭാഗങ്ങളും തന്നെ ഫ്രഷാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വണ്ടി ഇപ്പോൾ കാണപ്പെടുന്നത്. ഇപ്പം എഞ്ചിൻ ഓയിൽ ആയാലും ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ കറക്റ്റ് സർവീസാണെന്ന് തോന്നുന്നു, കാരണം എന്ന് വെച്ചാൽ ക്ലിയർ ആയിട്ടാണ് കാണുന്നത്. നിലവിൽ വേറെ കംപ്ലൈൻറ്റുകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻ്റെനൻസ് അത്രയും കുറഞ്ഞിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനതിൻ്റെ നിലവിൽ നമുക്ക് എഞ്ചിൻ ഓയിലും സർവീസ് വർക്കും മാത്രമേ മെയിനായിട്ടുള്ളൂ. അപ്പോൾ ഞാനതിൻ്റെ നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വർക്ക് തീർന്നുള്ളൂ, വൈകുന്നേരമാവും, ഞാൻ കഴിഞ്ഞ് വിളിക്കാൻ തരും. ഇതിൻ്റെ ഈ ബെൽറ്റിൻ്റെ ഭാഗത്തുണ്ടല്ലോ, ചെറിയൊരു തേമാനം കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ബെൽറ്റ് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയണി വരെ ഞങ്ങളുടെ പൊടിയണി കാണണം കേട്ടോ. ബെൽറ്റിൻ്റെ പൊടിയണി കാണണം, സാധാരണ അത്ര കാണില്ല നിലവിൽ. എന്നാൽ പുതിയ ബെൽറ്റാണ് കിടക്കുന്നതും. പക്ഷേ എന്ന് വെച്ചാൽ അതിൻ്റെ ദീയൊരു വീല് ഉണ്ടോ, ദീയൊരു വീലുമ്പോൾ ചെറിയൊരു തുരുമ്പിൻ്റെ ഒരു പ്രസൻസ് കാണുന്നുണ്ട്. അതാണ് ആ ബെൽറ്റ് സൈഡ് ഇങ്ങനെ കൂടുതൽ തേമാനത്തേക്ക് വരാനുള്ളൊരു കാരണം. ഞാൻ അപ്പോൾ ശരിക്കും വാട്ടർ പേപ്പറൊക്കെ ഇട്ട് പിടിച്ചൊന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. അതായത് ഇവിടെ ഒരു തുരുമ്പിൻ്റേതായിട്ടൊരു പ്രശ്നം കണ്ടെത്തുന്ന ഭാഗത്ത്. അപ്പോൾ അവിടെ അത്രയും ഫ്രീ ആയിട്ട് കിടന്ന് വർക്ക് ചെയ്യുന്ന ബെൽറ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം ഒന്ന് ശരിക്കും വാട്ടർ പേപ്പറൊക്കെ ഇട്ട് പിടിച്ച് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാം. വേറെ പ്രശ്നങ്ങളൊന്നും കാണാനില്ല. അത് മാത്രമേ ഉള്ളൂ. ബെൽറ്റ് പുതിയ ബെൽറ്റാണ്, പക്ഷേ ഒരല്പം പൊടി കൂടുതൽ കാണണം. സാധാരണ ഒരല്പം പൊടി കൂടുതൽ കാണുന്നുണ്ട് ഇതാണ്. ഓക്കെ.